എല്ലാവർക്കും കസ്റ്റമേഴ്സ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളെല്ലാരും വളരെ ഇഷ്ടത്തോടെ ആക്കുന്ന ഒരു കാലമായിട്ടാണ് ഹോസ്റ്റൽ ലൈഫ് അല്ലെ. ആ ഹോസ്റ്റലിലെ താമസത്തിനിടയ്ക്ക് നമ്മൾ വല്ലപ്പോഴും വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് അമ്മക്കറികൾ ഉണ്ടാവും അല്ലെ. അത്തരം കറികളിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നായിരുന്നു ഈ തക്കാളി പച്ചടി. ഈ തക്കാളി പച്ചടി ഉണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കുന്ന ഒരു കയ്യിൽ കണക്കുണ്ടായിരുന്നില്ലേ. പൊതുവെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, അതിന്റെ കൂടെ പച്ചടിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അത്തരം എന്നെ വളരെ കൊതിപ്പിച്ച ഈ ഒരു അമ്മ രുചിക്കൂട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഉടനെ തന്നെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ തക്കാളി പച്ചടിയുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം അല്ലേ. അതിനായിട്ട് കാര്യമായിട്ട് വേണ്ടത് രണ്ട് മീഡിയം സൈസുള്ള തക്കാളിയാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് പാകത്തിനായിട്ടുള്ള ഉപ്പ് വേണം. അത് വേവിച്ചെടുക്കാനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം മതി കേട്ടോ. ഇനി അരപ്പിനായിട്ട് മീഡിയം സൈസുള്ള തേങ്ങയുടെ അര മുറി ചിരവിയത്, ഒരു പച്ചമുളക്, 1/2 teaspoon ചെറിയ സ്പൂൺ കടുക്, 1/4 liter തൈര്, ഇത് ഇത്രയാണ് നമ്മുടെ പച്ചടിയുടെ അരപ്പിന് വേണ്ട കാര്യങ്ങളെ. അപ്പൊ നമുക്ക് പതുക്കെ ഒരുക്കി തുടങ്ങാം. പച്ചമുളക് ഒന്ന് നടുകെ കീറി മാറ്റി വെച്ചിരിക്കാം. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കണം. അതിനു മുമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം ചതക്കുക കേട്ടോ. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇഞ്ചി ചേർക്കുന്നുണ്ട്, തക്കാളിയുടെ കൂടെ വേവിച്ചെടുക്കാനുള്ളതാണ്. നമ്മളത് പച്ചടി കഴിക്കുമ്പോൾ കടിച്ചു പോകാൻ പാടില്ല ആ ഒരു പരുവത്തിന്. തക്കാളി ഒരു മീഡിയം സൈസുള്ള പീസസ് ആയിട്ട് ഇതുപോലെ മുറിച്ചിട്ടാൽ മതി. അതെ, നന്നായിട്ട് വെന്തലിഞ്ഞ് ചേർക്കാനുള്ളതാണിത് കേട്ടോ. ഇനി നമുക്ക് സമയം കളയണ്ടല്ലോ, നേരെ തക്കാളി പച്ചടി ഉണ്ടാക്കി തുടങ്ങാം. ചട്ടി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ തക്കാളി മുറിച്ചതും പച്ചമുളകും ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കാം. ഇത് വേവിക്കാനുള്ള അര ഗ്ലാസ് വെള്ളമാണ്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ തീ ഓൺ ചെയ്തിട്ട് ഒന്ന് തിള വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ. തിള വന്നതിന് ശേഷം സിമ്മിലാക്കിയേക്കണേ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടാക്കി എടുക്കാം അല്ലേ. വലിയ ചാറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, തൈരൊക്കെ കൂടുതൽ ചേർത്ത് അരയ്ക്കുന്നല്ലേ. ഇതിലേക്ക് നമ്മുടെ തേങ്ങ മുഴുവനായിട്ട് ചേർക്കാം. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിടാം കേട്ടോ. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തൈര് 1/4 liter, അതായത് 250 ml തൈര് മുഴുവനായിട്ട് ഒഴിക്കുകയാണ്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മയത്തിൽ അരച്ചെടുക്കാം. മോരുകറിയുടെ അത് ഇത്രയൊന്നും മയത്തിൽ അരച്ചെടുക്കേണ്ട, നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി വേണം നമ്മുടെ കടുക്, 1/2 teaspoon ഉണ്ടായിരുന്നു, മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഒരുപാടങ്ങ് അരയണ്ട, ഈ കടുകൊക്കെ ഒന്ന് പൊട്ടണം. അതിൻ്റെ ഉള്ളിൽ യെല്ലോ കളറൊക്കെ ഒന്ന് പുറത്ത് വരണം അത്രേ ഉള്ളൂ. ഒരുപാടങ്ങ് അരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൈപ്പരസം വരും, അത് ശ്രദ്ധിക്കണേ. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളി സിമ്മി കിടന്ന് നന്നായിട്ട് വെന്ത് പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിന് തക്കാളിയുടെ തൊലിയൊക്കെ വിട്ട് ഫ്ലഷൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് മുഴുവനായിട്ട് ചേർക്കാം. ഒരല്പം വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ബാക്കിയുള്ള അരപ്പിടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ഇനി ഇന്ന് കടുക് വറുത്തെടുക്കേണ്ട ജോലി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അതിനായിട്ടുള്ള ചട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. കടുക് ഇതിലേക്ക് ഇടാം. കടുക് പൊട്ടിത്തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് കറിവേപ്പിലയും മറ്റൊരു മുളകും കൂടെ ചേർക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ വറവ് പച്ചടിയിലേക്ക് ഒഴിച്ച് അടച്ചങ്ങ് വെച്ചേക്കണം കേട്ടോ. ആ വറവിൻ്റെ മണം കൂടെ ചേർന്നാലും നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റ് പൂർണ്ണമാവുള്ളൂ. എല്ലാവരും ചോറുണ്ടാ നേരത്തെ ഓടി വന്നോളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി പച്ചടി നമ്മളിവിടെ റെഡി ആക്കി വെച്ചിരിപ്പുണ്ടേ. ട്രൈ ചെയ്യാതെ പോയത് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമായിരുന്നു കേട്ടോ. എന്തായാലും വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. വാട്ട്സ്ആപ്പ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വിഭവമായിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ ബൈ.